ഫോക്കസ് ഏരിയ ബേസ്ഡ് പ്ലസ് വൺ ഫിസിക്സ് റിവിഷൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ടു ചാപ്റ്റേഴ്സാണ്. നമുക്കറിയാം ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. കഴിഞ്ഞ 12 ചാപ്റ്ററുകൾ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ചാപ്റ്ററുകളും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ പ്രത്യേകം ഡിസ്കസ് ചെയ്തു. ഡെറിവേഷൻസ് ഉണ്ടായിരുന്നു, ഇക്വേഷൻസ്, അതുപോലെ ഷോർട്ട് ആൻസേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇന്ന് ലാസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളത്. 2 പോയിന്റുകൾ വീതമാണ് രണ്ട് ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളത്. ലെങ്തി ആയിട്ടുള്ള രണ്ട് ചാപ്റ്ററുകൾ തന്നെ ആയിരുന്നു, പക്ഷേ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. എക്സാം വളരെ അടുത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക. മാത്രമല്ല പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച് അത് എക്സാമിന് ഓർമ്മ വരുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക. നമുക്ക് ഫിസിക്സ് മാത്രമല്ല ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അതിൻ്റേതായ ടൈം കണ്ടെത്തി, നിങ്ങൾക്ക് ഏതാണോ പ്രയാസം അതിന് കൂടുതൽ സമയം കണ്ടെത്തി മാക്സിമം സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഈ എക്സാമിനെ കാണണം. നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ വായിച്ച് പഠിക്കുക, ഡെറിവേഷൻസ് ഒക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക, പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ക്വസ്റ്റ്യനും വിടാത്ത രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. കഴിയുകയാണെങ്കിൽ അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ കൂടി പഠിച്ച് എക്സാം നല്ല കോൺഫിഡൻസോടുകൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. അപ്പോൾ 14th ചാപ്റ്ററായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു? ഓസിലേഷൻസ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് 15th ചാപ്റ്റർ, വേവ്സ്. നമുക്കറിയാം ഓസിലേഷൻസ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ് അല്ലേ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഒരു ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. അതിനിടയിൽ ഒരു മീൻ പൊസിഷൻ ഉണ്ടാവും അല്ലേ. എന്താ മീൻ പൊസിഷൻ? ഒരു പൊസിഷനിൽ അതിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആകുമ്പോഴാണ് അത് മീൻ പൊസിഷൻ എന്ന് പറയുക. അതിൽ നിന്ന് അങ്ങോട്ടും അല്ലേ തിരിച്ചിങ്ങോട്ടും പോവുക. അപ്പോൾ ആ മീൻ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് ആ ബോഡി എന്തിലാണ് നമ്മൾ പറയാറ്? ഓസിലേഷനിലാണ് പറയാറ്. ഓസിലേഷൻ എന്താണ് ആദ്യം മനസ്സിലാക്കി വെക്കുക. വാട്ട് ഇസ് മീൻ ബൈ ഓസിലേഷൻ? ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ ഇസ് കോൾഡ് ഓസിലേഷൻ. ദെൻ ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ. അപ്പോൾ എന്താ പീരിയോഡിക് മോഷൻ? മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു പ്രത്യേക ഇടവേളയിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന മോഷൻസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? പീരിയോഡിക് മോഷൻ. ഓസിലേഷൻ അങ്ങനെയാണ്, നമുക്കറിയാം ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്താൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു ഗിവൺ ടൈമാണ് അതിനെടുക്കുന്നത് അല്ലേ. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഈസ് നോൺ ആസ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. ചിലപ്പോൾ അത് സ്പീഡിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ ഒരുപാട് ഓസിലേഷൻസ് നടന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഫ്രീക്വൻസി എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ എന്താ ഫ്രീക്വൻസി? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ഇസ് നോൺ ആസ് ഫ്രീക്വൻസി. നമുക്കറിയാം ടൈം പീരീഡും ഫ്രീക്വൻസിയും അതിൻ്റെ എന്താ ഒന്ന് മറ്റൊന്നിൻ്റെ റെസിപ്രോക്കലാണ്. ഫ്രീക്വൻസി ഈക്വൽ ടു 1/T ആണ് അല്ലെങ്കിൽ ടി ഈക്വൽ ടു 1/F ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്കിനി രണ്ട് പോയിന്റാണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളത്. ഒന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതുപോലെ രണ്ടാമത്തത് സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓസിലേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ പോലെയുള്ള കാര്യങ്ങളും, അതുപോലെ സിമ്പിൾ പെൻഡുലത്തിന് പുറമേ നമ്മൾ സ്പ്രിങ്ങിൻ്റെ കേസൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ അതിലേക്കൊന്നും പോകാതെ ഫോക്കസ് ഏരിയയിൽ ഈ രണ്ട് പോയിന്റുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞു, ദെൻ പീരിയോഡിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ നമ്മളിനി സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് വരികയാണ്. അതിൻ്റെ എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. നമുക്കറിയാം എന്താ സിമ്പിൾ പെൻഡുലത്തിൻ്റെ പ്രത്യേകത? ഒരു നെഗ്ലജിബിൾ മാസ് ഉള്ള ഒരു കയറിൽ ഒരു മാസീവായിട്ടുള്ള ബോഡി അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഓസിലേറ്റ് ചെയ്താൽ അതാണെന്ത്? സിമ്പിൾ പെൻഡുലം. നമുക്കറിയാം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകും, തിരിച്ചു വന്ന് ഇങ്ങോട്ടും വരും അല്ലേ. ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് ആൻ ഇക്വിലിബ്രിയം പൊസിഷനാണ്. നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ഫോഴ്സ് അവിടെ ഉണ്ടല്ലേ. അത് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ് വിളിക്കാറ്. നമ്മൾ പഠിച്ചിരുന്നു ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് പോകും തോറും കൂടിക്കൂടി വരുന്നു. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അങ്ങോട്ടുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ എക്സ് എന്ന് കാണിച്ചിട്ടുള്ളത്. എക്സ് കൂടും തോറും ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടിക്കൂടി വരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻസ് എഫ് പ്രപ്പോർഷണൽ ടു എന്തായിരുന്നു? എഫ് പ്രപ്പോർഷണൽ ടു എക്സ് അല്ലേ. ദെൻ ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റിയപ്പോൾ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എന്ത് പഠിച്ചിരുന്നു? -kx. ദാറ്റ് മീൻസ് ഈ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കും?
എങ്ങോട്ടാണോ ബോഡി പോയത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫോഴ്സ്. തിരിച്ചു വരുന്ന ടെൻഡൻസി ആണല്ലോ, ബോഡി ഇങ്ങോട്ട് പോയാലോ തിരിച്ചങ്ങോട്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഒബേ ചെയ്യുന്ന ഓസിലേഷൻസിനെയാണ് പൊതുവെ നമ്മൾ എന്ത് പറയാറ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്കതും പഠിക്കാനുള്ളതാണ്, അപ്പോൾ അത് വെച്ചൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ? എ മോഷൻ ഇൻ വിച്ച് ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദിസ് ഫോഴ്സ് ഓൾവേസ് ഒപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ദിസ് ഫോഴ്സ് ഓൾവേസ് പോയിൻറ്റിംഗ് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, മാത്രമല്ല ആ ഫോഴ്സ് എപ്പോഴും എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കും, ഇക്വിലിബ്രിയം പൊസിഷനിലേക്കായിരിക്കും. അപ്പോൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ ടു കണ്ടീഷൻസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ചോദിക്കാം. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ആ രണ്ട് കണ്ടീഷൻ ഒബേ ചെയ്യുന്ന മോഷനുകളെ നമ്മൾ എന്ത് വിളിക്കാറ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ കണ്ടീഷൻ ചോദിച്ചാലും വാട്ട് ഇസ് മീൻ ബൈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ചോദിച്ചാലും നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. എന്താണ്? An oscillation in which the force is proportional to displacement and this force always pointed towards the equilibrium position. അപ്പൊ രണ്ട് കൺസെപ്റ്റ് ഓർത്തു വെക്കുക. അതുമായി ബന്ധപ്പെട്ട മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പം ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് വെച്ച് സൂചിപ്പിക്കുന്ന മോഷൻസിനെയും നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഓസിലേഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ഇക്വേഷൻ പറയുമ്പോൾ എന്താണ്? ഐദർ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്, അല്ലെങ്കിൽ എന്ത് പറയാം, എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രാഫാണിത്, അല്ലേ? നമുക്കറിയാം സൈന് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എവിടെ ആയിരിക്കും, ഒറിജിൻ ആയിരിക്കും. മറ്റേ ആകുമ്പോൾ കോസ് ആകുമ്പോൾ മാക്സിമത്തിൽ നിന്നായിരിക്കും. ഇങ്ങനെ രണ്ട് ഗ്രാഫുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എസ് എച്ച് എം എന്താണ്, അല്ലെ? ഷോർട്ടായിട്ട് നമ്മൾ എസ് എച്ച് എം എന്നാണ് പറയുക, അല്ലെ? സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ വാട്ട് ഇസ് മീൻ ബൈ സിമ്പിൾ ഹാർമോണിക് മോഷൻ? ദെൻ വാട്ട് ആർ ദ ടു കണ്ടീഷൻസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? രണ്ട് ക്വസ്റ്റൻ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ പറഞ്ഞു, അതിന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ദെൻ നോക്കൂ, ഇവിടെയുള്ള ക്വാണ്ടിറ്റീസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ആ ബോഡി എത്രത്തോളം വിട്ടുപോയിരിക്കുന്നു, അതാണ് എക്സ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്ന് എ, എ എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം എത്ര ദൂരെ വരെ പോകാം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, അല്ലേ? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. വേർ ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? ആൻഡ് ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ക്ലിയർ ആണല്ലോ. ദെൻ ഇവിടെ വരുന്ന ഒന്നാണ് ഒമേഗ. നമുക്കറിയാം ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി എന്നാണ് പഠിച്ചിരുന്നത്. ഒമേഗ ഈക്വൽ ടു എന്താണ്? ടു പൈ ന്യൂ ആണ്, അല്ലെങ്കിൽ എന്തെഴുതാം, ടു പൈ ബൈ ടി. ന്യൂ എന്ന് ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസിയുടെ, അല്ലേ? ഫ്രീക്വൻസിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. ടൈം പീരീഡും ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം രണ്ടാമത്തെ ഒരു ക്വാണ്ടിറ്റിയുടെ വരുന്നത് ഒമേഗയാണ്. ഒമേഗ ഇസ് കോൾഡ് ആംഗുലാർ ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ഈക്വൽ ടു ടു പൈ ന്യൂ, ന്യൂ ഇസ് ദ ഫ്രീക്വൻസി, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ടി. ക്യാപിറ്റൽ ടി മീൻസ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. ക്ലിയർ? മറ്റൊന്ന് വരുന്നത് ടൈം ആണ്. ദെൻ ഫൈ എന്താണ്? ഇനീഷ്യൽ ഫേസ്. ഓക്കെ, നമുക്ക് ആ ഇക്വിലിബ്രിയത്തിൽ നിന്നോ എക്സ്ട്രീമിൽ നിന്നോ അല്ല തുടങ്ങുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇനീഷ്യൽ ഫേസ് ആണെന്ന രീതിയിൽ നമ്മൾ പഠിച്ചിരുന്നു. ഫൈ ഇസ് ദ ഇനീഷ്യൽ ഫേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പഠിക്കും. ഇനി നോക്കൂ, രണ്ടാമത്തെ ഫോക്കസ് ഏരിയ പോയിന്റ് എന്താണ്? സിമ്പിൾ പെൻഡുലം. നമുക്കറിയാം ഒരു പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, ഓസിലേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറഞ്ഞ ഒരു നൂലിൻ്റെ അഗ്രത്തിൽ എന്തായിരിക്കും, ഒരു ബോബ്, അല്ലേ? ആ മാസിന് നമ്മൾ ബോബ് എന്ന് പറയാം. ഒരു കല്ല് കെട്ടിയാവാം, ഒരു ഐസ്ക്രീം ബോളാവാം, എന്തോ ആവാം. അപ്പോൾ ഒരു കനം കുറഞ്ഞ നൂലിൻ്റെ എൻഡിൽ ഒരു മാസി ബോഡി വെച്ച് കഴിഞ്ഞാൽ അതിന് ഓസിലേറ്റ് ചെയ്താൽ എന്തായി, സിമ്പിൾ പെൻഡുലായി. ഓക്കെ, ആ ബോബുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലജിബിൾ മാസ് ആയിരിക്കണം ഏതിന്, ആ കമ്പിക്ക്, അല്ലേ? അല്ലെങ്കിൽ ആ വയറിന്, ആ വയറിന് മാസ് ഉണ്ടാകാൻ പാടില്ല. കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പെൻഡുലായിട്ട് കൺസിഡർ ചെയ്യില്ല എന്നർത്ഥം. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ടത് എന്താണ് സിമ്പിൾ പെൻഡുലം എന്നല്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാർ എന്തായിരിക്കും, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ത് ചെയ്യാൻ, ഡിറൈവ് ചെയ്യാൻ. അതാണ് പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്, നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാവുന്ന ഒരു ഡെറിവേഷനാണ്. ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ഡെറിവേഷൻ കൂടിയാണ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ പിക്ചർ വരയ്ക്കുന്നു. സിമ്പിൾ പെൻഡുലം ഇവിടെ ആയിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനെങ്ങനെ ഡിസ്പ്ലേ ചെയ്യിച്ചു, എക്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അവിടെ ഉണ്ടായ ആംഗിൾ എത്രയാണ്, തീറ്റ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണ്, എൽ. എൽ എവിടെ നിന്ന് എവിടേക്ക് അടുക്കുന്നത് നമുക്കറിയാം, പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ ടു ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി.
അറിഞ്ഞിരിക്കണം അല്ലേ. സിമ്പിൾ പെൻഡുലത്തിന് ലെങ്ത് എടുക്കേണ്ടത് ആ കെട്ടിവെച്ച സ്ഥലത്ത് നിന്ന് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലേക്കാണ്. ക്ലിയർ? ദാറ്റ്സ് എൽ. ദെൻ ഇവിടെ നോക്കൂ, ഇതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലേ എം ജി. ഇവിടെ തിരിച്ചു വരുന്ന ഫോഴ്സ് ഏതാണ്? എം ജി ആണ്, വെയിറ്റ് ആണ്. വെയിറ്റ് ഉണ്ടായതുകൊണ്ടാണ് അത് തിരിച്ചു വരുന്നത്. നമുക്കറിയാം, സ്പേസിൽ കൊണ്ടുപോയിട്ട് ഒരു സിമ്പിൾ പെൻഡിൽ ഓസിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെൻഡിൽ അവിടെ നിൽക്കും, തിരിച്ചു വരില്ല. കാരണം എന്താ, അവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള റീസ്റ്റോറിങ് ഫോഴ്സ് ഇല്ല. അപ്പോൾ സിമ്പിൾ പെൻഡിലത്തിൽ റീസ്റ്റോറിങ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണ്? വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ വെയിറ്റ് എടുത്തു എം ജി. ഈ എം ജി നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. നമുക്കറിയാം, ഇത് തീറ്റ ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. അഡ്ജസൻറ്റ് കമ്പോണൻ്റ് എന്തായിരിക്കും? എം ജി കോസ് തീറ്റ. ഈ ഓപ്പോസിറ്റ് കമ്പോണൻ്റ് എന്തായിരിക്കും? എം ജി സൈൻ തീറ്റ. ഈ രീതിയിൽ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ എടുക്കുന്നത് റീസ്റ്റോറിങ് ഫോഴ്സ് ഏതാണ്? ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? എം ജി സൈൻ തീറ്റയാണ്. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് എം ജി സൈൻ തീറ്റ. മൈനസ് മീൻസ് ഓപ്പോസിറ്റ് ആണ് അതിൻ്റെ എന്താണ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് എടുത്തു. നമുക്കറിയാം തീറ്റ ഇസ് വെരി സ്മോൾ, ദെൻ ചെറിയ ആംഗിളാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യാം. വളരെ ചെറിയ ആംഗിളാണെങ്കിൽ സൈൻ തീറ്റയുടെ പകരം എടുക്കാം, തീറ്റ എടുക്കാം. അങ്ങനെ ഇക്വേഷൻ ആയി മാറ്റി മൈനസ് എം ജി ഇൻറ്റു തീറ്റ. സൈൻ തീറ്റ ഒഴിവാക്കി തീറ്റ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? എഫിന് പകരം എം എ. നമുക്കറിയാം സെക്കൻഡ് ലോ പ്രകാരം എഫ് ഇസ് ഈക്വൽ എം എ ആണ്. റൈറ്റ് സൈഡിൽ എന്ത് ചേഞ്ച് കൊണ്ടുവന്നു? മൈനസ് എം ജി ഇൻറ്റു തീറ്റ. മൈനസ് എം ജി ഇൻറ്റു തീറ്റ ആണ് വരുന്നില്ലേ. നമുക്കറിയാം തീറ്റ ഈക്വൽ ടു എന്താണ്? എക്സ് ബൈ എൽ ആണ് അല്ലേ. ആംഗിൾ ഈക്വൽ ടു ദിസ് ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, ദാറ്റ് ഇസ് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എൽ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എന്താ ഉണ്ടായിരുന്നുള്ളൂ? എം ജി ഇൻറ്റു തീറ്റ ആയിരുന്നു അല്ലേ. നമുക്ക് എം ജി ഇവിടെ ഉണ്ട്, ബാക്കി തീറ്റയ്ക്ക് പകരം എക്സ് ബൈ എൽ, എക്സ് പുറത്തും എൽ ഉള്ളിലായിട്ട് എഴുതിയെന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. ദെൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു ഈ ചാപ്റ്ററിൽ തന്നെ. എന്തായിരുന്നു? ആക്സലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലേ. നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചൊരു ഡെറിവേഷൻ ആയിരുന്നു. ഇപ്പോൾ ഫോക്കസ് ഏരിയയിൽ പെടാത്തതുകൊണ്ട് അതിലേക്ക് പോകണ്ട. അപ്പോൾ ആക്സലറേഷൻ ഓഫ് എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ ആണ് എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. നോക്കൂ, ഈ ഇക്വേഷനിൽ എം എം ക്യാൻസൽ ചെയ്താൽ ഇത് ആക്സലറേഷൻ്റെ ഇക്വേഷൻ ആയല്ലോ. ആക്സലറേഷൻ്റെ ഇക്വേഷനിൽ നോക്കൂ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണല്ലോ. അപ്പോൾ ആക്ച്വലി ഇവിടെ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് എന്താ? ഒമേഗ സ്ക്വയർ. മൈനസ് രണ്ട് സ്ഥലത്തുമുണ്ട്, എക്സ് രണ്ട് സ്ഥലത്തുമുണ്ട്. നോക്കൂ, ഇവിടെ വന്ന ജി ബൈ എൽ എന്തിനു പകരം വന്ന ക്വാണ്ടിറ്റിയാണ്? ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ എഴുതി, അതെന്തുമായിട്ട് കമ്പയർ ചെയ്തു? ഒരു എസ് എച്ച് എമ്മിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായി കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ. അതിനെങ്ങനെ എഴുതാം? ഒമേഗ ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചു ഒമേഗയുടെ വാല്യൂ എന്താണ്? ടു പൈ ബൈ ടി. ആ ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. അപ്പോൾ ഒമേഗയ്ക്ക് പകരം നമ്മൾ ടു പൈ ബൈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ റൈറ്റ് സൈഡിലെ റൂട്ട് ജി ബൈ എൽ അതുപോലെ നിർത്തി. ദെൻ നമുക്ക് ടി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ടി ഈക്വൽ ടു ടി ന്യൂമറേറ്ററിലേക്ക് വരുമ്പോഴാണ് ടി ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റുക. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന റൂട്ട് എൽ മുകളിലേക്കും റൂട്ട് ജി താഴേക്കും വരും. അപ്പോൾ എന്തായി? ടി ഈക്വൽ ടു ടു പൈ ഇൻറ്റു റൂട്ട് എൽ ബൈ ജി ആയി മാറി അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? അങ്ങനെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിരുന്നു? ടി ഈക്വൽ ടു റൂട്ട് എൽ ബൈ ജി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിച്ചോളണം. ഇത് നമുക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം അല്ലേ. ഇത് നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പഠിച്ചിരുന്നു, ഡയമെൻഷണൽ അനാലിസിസ് വഴി. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുമ്പോൾ അത് ഈ രീതിയിൽ തന്നെ ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് വഴി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലേ ആ രീതിയിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ? ഇപ്പോൾ കൂടെ ടു പൈ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ചെയ്യുമ്പോൾ ടു പൈക്ക് പകരം നമുക്ക് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് മാത്രമാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായ വാല്യൂ കിട്ടി, ദാറ്റ്സ് ടി ഈക്വൽ ടു ടു പൈ ഇൻറ്റു റൂട്ട് എൽ ബൈ ജി. ദെൻ ഇതുമായി റിലേറ്റ് നമ്മൾ പഠിച്ച ചില ആൻസറുകൾ കൂടി മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയായിരുന്നു? ഒന്ന്, സെക്കൻഡ്സ് പെൻഡുലം. ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ അത്തരം പെൻഡുലത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സെക്കൻഡ്സ് പെൻഡുലം. വാട്ട്സ് മീൻ ബൈ സെക്കൻഡ്സ് പെൻഡുലം എന്ന് ചോദിക്കാം. എന്താണ് പെൻഡുലം? ഇറ്റ് ഹാസ് എ ടൈം പീരീഡ് ഓഫ് 2 സെക്കൻഡ്. ഓക്കെ, പോയി തിരിച്ചു വരാൻ 2 സെക്കൻഡ് എടുക്കുന്ന പെൻഡുലത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡ്സ് പെൻഡുലം. അപ്പോൾ ഈ സെക്കൻഡ്സ് പെൻഡുലത്തെ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് സ്പെൻഡിലതിന് ലെങ്ത് 1 മീറ്റർ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സിമ്പിൾ ആണ്. നോക്കൂ, ഈ ടീയുടെ വാല്യൂ 2 കൊടുക്കുക. അപ്പോൾ 2 ഈക്വൽ എന്തായി? 2 പൈ ഇൻറ്റു റൂട്ട് എൽ ബൈ ജി. ടീയുടെ വാല്യൂ 2 ആകുമ്പോൾ ആ പെൻഡിലത്തെ വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡ് സ്പെൻഡിലം. ഇങ്ങനെ അങ്ങനെ 2 ക്യാൻസൽ ചെയ്തല്ലോ. ഓക്കെ, 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഇവിടെ? സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇവിടെ 1 ആണല്ലോ. 1 ഈക്വൽ ടു ഇവിടെ നിന്ന് വരും പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി. ദെൻ വാട്ട്സ് എൽ? എൽ ഈക്വൽ ടു ജി ബൈ
പൈ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു അറൗണ്ട് 1 മീറ്റർ. ചെയ്ത് നോക്കൂ, എന്താ ജി 9.8 ആണ്, താഴെ എന്താണ് 3.14 സ്ക്വയർ ആണ്, 9 point something ആവുക. ദെൻ ഡിവൈഡ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് കിട്ടും, 1 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ എന്താണ് സെക്കൻഡ് സ്പിൻഡിൽ എന്ന് മനസ്സിലാക്കി വെക്കുക. പെൻഡുലം ഹൂസ് ടൈം പീരീഡ് ഈസ് 2 സെക്കൻഡ്. ക്ലിയർ? അങ്ങനെ 2 സെക്കൻഡുള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, ദാറ്റ് ഇസ് 1 മീറ്റർ. കാരണം ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്ത്തിനെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. എന്തായാലും നമ്മുടെ എർത്തിൻ്റെ മുകളിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അതിനെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്തിനാണ് അഫക്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും, ആ ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പോൾ എത്ര ലെങ്ത് ആകുമ്പോഴാണ് 2 സെക്കൻഡ് ആവുക നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 1 മീറ്ററിലാണ്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ സെക്കൻഡ് പെൻഡുലുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതുപോലെ വരാവുന്ന നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങൾ കൂടി അതിലേക്കൊക്കെ പോവാം. ദെൻ ഒരു പെൻഡുലം നമുക്ക് തന്ന് അല്ലെ, എക്സാമിന് 1-2 തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഒരു ഐസ്ക്രീം ബോളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ ഐസ്ക്രീം ബോളിൻ്റെ താഴെ ഒരു ചെറിയ ഹോൾ ഉണ്ട്, അതിലൂടെ വെള്ളം താഴേക്ക് എന്ത് ചെയ്യുകയാണ്, അങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഇങ്ങനൊരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന് ടൈം പീരീഡിന് എന്ത് സംഭവിക്കും എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇൻക്രീസസ് ഡിക്രീസസ്, ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്, ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഡിക്രീസസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ആണ് ക്ലിയർ ആവേണ്ടത്. നമുക്കറിയാം, നോക്കൂ, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലും ജി ആണ്. എന്തായാലും ജി അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. എൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നു ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സെൻറ്റർ ഓഫ് മാസിലേക്കാണ്. ദെൻ ഇതിൽ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. പക്ഷേ ഇതിൽ വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് വരില്ലേ, കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസ് താഴേക്ക് താഴേക്ക് പോകും. കാരണം ഇതിന് വെള്ളം താഴേക്ക് താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസും താഴേക്ക് പോകും. സെൻറ്റർ ഓഫ് മാസ് താഴേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ലെങ്ത്താണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ എന്ത് ഇൻക്രീസ് ചെയ്യും, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഡ്രോപ്പായിട്ട് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ, കാരണം അതിൽ മാസ് താഴേക്ക് താഴേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട്. ദെൻ നോക്കൂ, ഇതിലെ കംപ്ലീറ്റ് വെള്ളവും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ഹോളോ ബോളായി, ഹോളോ ബോളായാൽ വീണ്ടും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പഴയ പോലെ അതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചു വരും. മീൻസ് ഹോളോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥ സെൻറ്ററിൽ തന്നെ ആയിരിക്കും. നേരത്തെ വെള്ളം ഉണ്ടായതുകൊണ്ടാണ് ആ താഴെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയാൽ ആ ഹോളോ ബോളിൻ്റെ സെൻറ്റർ ഓഫ് മാസും ആ സ്പിയറിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ കൂടിക്കൂടിയിരുന്ന ലെങ്ത് വീണ്ടും എന്ത് ചെയ്തു, പഴയ അവസ്ഥയിലേക്ക് തന്നെ കുറഞ്ഞു വന്നു. ദെൻ അവിടെ എന്ത് കുറയും, ആ ആ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കുറയും. അപ്പോൾ ആദ്യം ടൈം പീരീഡ് കൂടിക്കൂടി വന്നു, ദെൻ ടൈം പീരീഡ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ എന്താ ആൻസർ, ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ക്ലിയർ ആണല്ലോ? ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം അല്ലേ. നമ്മൾ ഒരു സർക്കസിലെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലേ, സർക്കസിൽ ഒരു ഊഞ്ഞാലിൽ ഒരാൾ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഒരാൾ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇരുന്ന് ആടുമ്പോൾ നമുക്കറിയാം ആ ഊഞ്ഞാലിൽ അയാൾ ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്, ഈ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. ദെൻ അയാൾ അതിന്മേൽ തൂങ്ങി നിന്നാൽ എന്താ ചെയ്യുക അല്ലേ. അങ്ങനെയുള്ള ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ആ കോൺസെപ്റ്റ് ക്ലിയർ ആവുക. ഒരാളിങ്ങനെ തൂങ്ങി നിൽക്കുകയാണെങ്കിലോ, അപ്പോൾ നോക്കൂ, നേരത്തെ ഇവിടെ നിന്ന് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ലെങ്ത് ഇത്രയേ ഉള്ളൂ അല്ലേ. പക്ഷേ നോക്കൂ, ഇയാൾ താഴേക്ക് തൂങ്ങിയോട് ഒരു ലെങ്ത് ഇത്ര കൂടി. അപ്പോൾ എന്താ സംഭവിക്കുക, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ വ്യത്യാസം ഉണ്ടാവും, ഉണ്ടാവും. കാരണം അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഊഞ്ഞാലിൻ്റെ കയറിൻ്റെ ലെങ്ത് അല്ല എന്ത്, ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം. പിന്നെയോ, ആ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും താഴെയുള്ള മാസിൻ്റെ സെൻറ്ററിലേക്കാണ് അവിടെ ഒരാളിരിക്കുന്നത് അല്ലേ. അയാൾ തൂങ്ങിക്കഴിഞ്ഞാൽ ആ മാസ് താഴേക്ക് പോയി, സ്വാഭാവികമായിട്ടും സെൻറ്റർ ഓഫ് മാസും താഴേക്ക് പോയി. അപ്പോൾ ലെങ്ത് കൂടി, ദാറ്റ് മീൻസ് എന്ത് ചെയ്തു, ടൈം പീരീഡ് കൂടി. ഇനി ഇയാൾ ഇതിന് കയറി നിൽക്കുകയാണെങ്കിലോ, ഇങ്ങനെ നിന്നു അങ്ങനെ ഊഞ്ഞാലാടുന്നതിൻ്റെ ഇടയിൽ അയാൾ കയറി നിന്നു, അപ്പോഴോ ടൈം പീരീഡ് കുറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലെങ്ത് കുറഞ്ഞുകൊണ്ട് ടൈം പീരീഡ് കുറയും. ലെങ്ത്തും ടൈം പീരീഡും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ലെങ്ത് കൂടിയാൽ ടൈം പീരീഡ് കൂടും, ലെങ്ത് കുറഞ്ഞാൽ ടൈം പീരീഡ് കുറയും. എന്നാൽ ഫ്രീക്വൻസിയോ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡിൽ എത്ര തവണ ഓസിലേറ്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി. നമുക്കറിയാം ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധം എന്താണ്, ന്യൂ ഈക്വൽ ടു എന്താണ്, 1/T ആണ്. ടി കൂടിയാൽ ഫ്രീക്വൻസി കുറയും അല്ലേ. ഒരുപാട് സമയമെടുത്ത് ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ വളരെ കുറച്ച് എണ്ണേ ഓസിലേഷൻ നടക്കുകയുള്ളൂ എന്ന് അർത്ഥം. അപ്പം ടൈം പീരീഡ് കൂടിയാൽ ഫ്രീക്വൻസി കുറയും. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ട് കൃത്യമായ ധാരണ വേണം. ലെങ്ത് കൂടിയാൽ ടൈം പീരീഡ് കൂടും, ഫ്രീക്വൻസി കുറയും. ലെങ്ത് കുറഞ്ഞാൽ ടൈം പീരീഡ് കുറയും, ഫ്രീക്വൻസി കൂടും. ക്ലിയർ ആണല്ലോ? ഈ കോൺസെപ്റ്റ് ഉണ്ടായാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് 2 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. 1st chapter നമ്മൾ ഫിനിഷ് ചെയ്തത് ഓസിലേഷൻസ്. 2 പോയിന്റാണ് പഠിച്ചത്, 1 സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പറഞ്ഞു, അതുപോലെ സിമ്പിൾ പെൻഡുലം. ക്ലിയർ ആണല്ലോ? ഈ 2 ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. നോക്കൂ, ഇന്നത്തെ 2nd chapter വേവ്സ് ആണ്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്.
ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് പോയിന്റ് ആണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഒന്ന് ട്രാവലിംഗ് വേവ്, അതുപോലെ രണ്ടാമത്തത് വെലോസിറ്റി ഓഫ് വേവ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വേവ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, വേവ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? എന്താ വേവ്? ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട് വിതൗട്ട് ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്. ഒരു ഭാഗത്ത് എനർജി ഉണ്ടായാൽ ആ എനർജി മീഡിയത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് വേവ്സ് എന്ന് പറയുക. പക്ഷേ ആ സ്ഥലത്ത് പാർട്ടിക്കിൾസ് ഒരിക്കലും അങ്ങോട്ട് പോകുന്നില്ല അല്ലേ. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു, അടുത്ത പോയിന്റിന് എനർജി കൊടുക്കുന്നു, അത് വൈബ്രേറ്റ് ചെയ്യുന്നു, ദെൻ അടുത്ത പാർട്ടിക്കിളിന് എനർജി കൊടുക്കുന്നു. ഇങ്ങനെ എനർജി കൈമാറി കൈമാറി പോയിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് വേവ് എന്നുള്ള ആൻസർ പഠിച്ചു വെക്കുക. എന്താണ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിതൗട്ട് ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം. ക്ലിയർ ആണല്ലോ. നോക്കൂ, വേവുകളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നത് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആൻഡ് മാറ്റർ വേവ്. അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ക്ലാസിഫിക്കേഷനാണത്, അത് പഠിച്ചു വെക്കാം. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഒരു മീഡിയം ആവശ്യമുള്ള വേവുകളെ പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ള വേവാണെന്ത്? മെക്കാനിക്കൽ വേവ്. എ വേവ് റിക്വയേഴ്സ് എ മെറ്റീരിയൽ മീഡിയം. ക്ലിയർ? അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നോക്കൂ. സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവാണ് നമുക്കറിയാം. അതുപോലെ വേവ് പ്രൊഡ്യൂസർ ഇന്നെ സ്ട്രെച്ചഡ് സ്ട്രിംഗ് അല്ലേ, ഒരു വലിച്ചു വെച്ച കമ്പിയിലുണ്ടാവുന്ന വേവ് മെക്കാനിക്കൽ വേവാണ്. അപ്പോൾ അത്തരത്തിലുള്ള വേവുകളൊക്കെ അവിടെ മീഡിയ ആവശ്യമുണ്ട്, അത്തരം വേവുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു മെക്കാനിക്കൽ വേവ്. ദെൻ സെക്കൻഡ് വൺ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമുക്കറിയാം മീഡിയത്തിന് ആവശ്യമില്ലാതെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എനർജി ഫോമുകളെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എന്ന് പറയുക. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രൊക്കെ നമ്മൾ പഠിച്ചാണ്, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ദെൻ ഇൻഫ്രാറെഡ്, ഗാമാ റേ, റേഡിയോ വേവ്. ഇതൊക്കെ എന്തിനു എക്സാമ്പിളാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ? എ വേവ് വിച്ച് ഡസ് നോട്ട് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം. മെറ്റീരിയൽ മീഡിയത്തിന് സഹായമില്ലാതെ വാക്വത്തിലൂടെ പോലും എന്ത് ചെയ്യും? അത് സഞ്ചരിക്കും എന്നർത്ഥം. ക്ലിയർ? ദെൻ മറ്റൊന്ന് മാറ്റർ വേവ് ആണ്, നമ്മൾ അധികം പഠിച്ചിട്ടില്ല. എന്താണ് വേവ്? അസോസിയേറ്റഡ് വിത്ത് സ്മോൾ പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ. വേവ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് എക്സെട്ര. അപ്പോൾ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഹൈ വെലോസിറ്റിയിൽ സഞ്ചരിക്കും, അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വേവ് ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റ്. അതാണെന്ത്? മാറ്റർ വേവ്. അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക, അവ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ. ദെൻ രണ്ടാമതൊരു ക്ലാസിഫിക്കേഷൻ ആണ് ട്രാൻസ്ഫേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. അപ്പോൾ എന്താണ് ട്രാൻസ്ഫേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? എങ്ങോട്ടാണോ വേവ് പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിലെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവുകളെ വിളിച്ച പേരാണെന്ത്? ട്രാൻസ്ഫേഴ്സ് വേവ്. അതിൻ്റെ പിക്ചർ ഇതാണ്. നമുക്കറിയാം അതിൽ ഉയരം കൂടിയ ഭാഗത്തെ ക്രസ്റ്റ് എന്നും ഉയരം കുറഞ്ഞ ഭാഗത്തെ ട്രഫ് എന്നുമാണ് വിളിക്കാറ്. ക്ലിയർ? അപ്പോൾ എന്താണ് ട്രാൻസ്ഫേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? എ വേവ് ഇൻ വിച്ച് the particles oscillates perpendicular to direction of propagation of the wave. Clear ആണല്ലോ. വേവ് എങ്ങോട്ടാണോ പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ട്രാൻസ്ഫേഴ്സ് വേവ്. എന്തായാലും ലോഞ്ചിറ്റ്യൂഡൽ വേവ്, സൗണ്ടൊക്കെ ലോഞ്ചിറ്റ്യൂഡൽ വേവ് അല്ലെ. എങ്ങോട്ടാണോ വേവ് പോകുന്നത് ആ ഭാഗത്തേക്ക് തന്നെയാണ് പാർട്ടിക്കിൾസിൻ്റെ ഓസിലേഷനും. ഓക്കെ, അപ്പം ലോഞ്ചിറ്റ്യൂഡൽ വേവ് മീൻസ് പാർട്ടിക്കിൾസ് ഓസിലേറ്റ്സ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ക്ലിയർ? അപ്പോൾ അവിടെ രണ്ട് റീജിയൻ ആയിക്കൊണ്ടാണ് അത്തരം വേവുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഒന്നെന്താണ്? കംപ്രസ്ഡ് ഏരിയ മീൻസ് ഹൈ പ്രഷർ ഏരിയ, ലോ പ്രഷർ ഏരിയ. ദെൻ അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രഷർ കൂടിയ ഏരിയ നമ്മൾ കംപ്രഷൻ എന്നും പ്രഷർ കുറഞ്ഞ ഏരിയയെ നമ്മൾ റെയർ ഫാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ക്രസ്റ്റും ട്രഫും ആണെങ്കിൽ ഇവിടെ കംപ്രഷനും റെയർ ഫാക്ഷനുമാണ്. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ട്രാൻസ്ഫേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവും. ക്ലിയർ ആയല്ലോ. ദെൻ വേവുമായി റിലേറ്റ് ചെയ്തെന്ന ചില ടേംസ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. ഒക്കെ നമുക്ക് അറിയുന്നതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുക. എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ആ വേവ് പോവുക എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾസിന് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. ദെൻ വേവ് ലെങ്ത് എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്? എന്താ വേവ് ലെങ്ത്? ആ ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലാംഡ എന്ന ലെറ്റർ വെച്ച് നമ്മൾ സൂചിപ്പിക്കാറ്. അടുത്തടുത്ത് വരുന്ന രണ്ട് ക്രസ്റ്റുകൾക്കിടയിൽ ദൂരം, അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് ട്രഫുകൾക്കിടയിലുള്ള ദൂരം, ഇങ്ങനെയാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? വേവ് ലെങ്ത്. അപ്പോൾ അത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് മീൻ ബൈ വേവ് ലെങ്ത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ട്രഫ്സ് ഈസ് കോൾഡ് വേവ് ലെങ്ത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ആൻസർ നമ്മൾ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ പിക്ചർ വരച്ച് ഒരു ക്രസ്റ്റിൽ നിന്ന് മറ്റൊരു ക്രസ്റ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചാലും മതി. അതാണ് വേവ് ലെങ്ത് എന്നുള്ള കോൺസെപ്റ്റ്.
മറ്റൊന്ന് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി നമുക്ക് പരിചയമുള്ള ടേമാണ്. എന്താണ് നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ്? ഒരു സെക്കൻഡിൽ എത്ര വേവുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ വിളിച്ച പേരാണ് ഫ്രീക്വൻസി. ദെൻ വെലോസിറ്റി നമുക്കറിയാം, ദാറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ബൈ ദ വേവ് ഇൻ വൺ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വേവ് എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യുന്നു അതിനെ വിളിച്ച പേരാണെന്ത് വെലോസിറ്റി. ക്ലിയർ? നമുക്ക് രണ്ട് വെലോസിറ്റികൾ അറിഞ്ഞിരിക്കണം. നമുക്ക് സാധാരണ അറിയുന്ന രണ്ട് വാല്യൂസ് ആണ്. ഒന്ന് ലൈറ്റിന്റെ വാക്വത്തിലെ വെലോസിറ്റി എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ നമ്മൾ സൗണ്ടിന്റെ വെലോസിറ്റി എത്രയേ ഉള്ളൂ? 330 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 330 മീറ്റർ മാത്രമാണ് നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി. അപ്പൊ ആ രണ്ടൊന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നോക്കൂ, ഇനി ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട രണ്ട് ടേമിലേക്ക് നമുക്ക് ഇനി പോകാം. ഒന്നാമത്തത് ട്രാവലിംഗ് വേവ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രോഗ്രസീവ് വേവ് എന്ന് വിളിച്ചു അല്ലേ. നമ്മൾ രണ്ട് തരത്തിലുള്ള വേവിനെ വീണ്ടും പഠിച്ചിരുന്നു, അതിലേക്ക് പോകുന്നില്ല ഫോക്കസ് ഏരിയ പോയിന്റ് അല്ലാത്തതുകൊണ്ട്. ഏതൊക്കെയായിരുന്നു അത്? ട്രാവലിംഗ് വേവും സ്റ്റാൻഡിംഗ് വേവും. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്ക് സ്റ്റാൻഡിംഗ് വേവ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളായിരുന്നു സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻസ് അല്ലേ. നമ്മൾ വ്യത്യസ്ത ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്ട്രെച്ചഡ് സ്ട്രിങ് അതിലുള്ള കാര്യങ്ങൾ, അങ്ങനെ റെസൊണൻസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചാണ്. പക്ഷെ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ ഏത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്? ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഓക്കെ, എന്താ ട്രാവലിംഗ് വേവ്? എ വേവ് അഡ്വാൻസസ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന വേവിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ്. അപ്പോൾ അത് പഠിച്ചു വെക്കാം. വേവ് പ്രൊപ്പഗേറ്റ്സ് അലോങ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇസ് നോൺ ആസ് ട്രാവലിംഗ് വേവ് ഓർ പ്രോഗ്രസീവ് വേവ്. ദെൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എന്താണ് ഇക്വേഷൻ? വൈ ഓഫ് എക്സ് ടി. നമുക്കറിയാം വേവ് ആകുമ്പോൾ അവിടെ പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഫംഗ്ഷനാണ് അല്ലേ. അവിടെ ഒരു പൊസിഷനിൽ ഒരു ടൈമിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്, അതേ പൊസിഷനിൽ മറ്റൊരു ടൈമിൽ വേറെ ഡിസ്പ്ലേസ്മെന്റ് ആവും അല്ലേ. ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, അതിലേക്ക് ഇനി പോകുന്നില്ല. അപ്പം ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒരു പോസിറ്റീവ് എക്സ് ആക്സിലും നെഗറ്റീവ് എക്സ് ആക്സിലും ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിലാണെങ്കിൽ എന്താ ഇക്വേഷൻ? വൈ ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5. നെഗറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ എങ്ങനെ എഴുതുക? വൈ ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ അവിടെ വ്യത്യാസമുള്ളത് പോസിറ്റീവ് എക്സ് ആക്സിലാണെങ്കിൽ ഇവിടെ മൈനസ് ഒമേഗ ടി വരുന്നുവെന്നും, ദെൻ നെഗറ്റീവ് എക്സ് ആക്സിലാണെങ്കിൽ പ്ലസ് ഒമേഗ ടി വരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ തെറ്റാതെ ഓർത്തു വെക്കുക. ദെൻ ഇപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ആൻസറുകൾ മാത്രം പഠിച്ചു പോവാം. അപ്പോൾ രണ്ടും മനസ്സിലാക്കി. നമുക്കറിയാം എ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ്. നമുക്കറിയാം ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ്, 5 ഇസ് ദ ഇനീഷ്യൽ ഫേസ്. ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നോക്കൂ, ഇവിടെ നമ്മൾ പരിചയമില്ലാത്തൊരു ടേമായിട്ട് വന്നത് എന്താണ്? കെ ആണ് അല്ലേ. കെ നമ്മൾ വിളിച്ച പേരെന്താണ്? വേവ് നമ്പർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കെയുടെ വാല്യൂ എത്രയാണ്? 2π/λ ആണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതാം, കെ ഈക്വൽ ടു എന്താണ്? 2π/λ. ലാംഡ നമുക്കറിയാം വേവ് ലെങ്ത് ആണ്. ദെൻ മറ്റൊരു ഇക്വേഷൻ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചത് വെലോസിറ്റി ഓഫ് വേവ്. ഈ ഇക്വേഷൻ നിന്നും വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു ഒമേഗ ബൈ കെ. അപ്പോൾ ഈ ഫോമിലെ ഇക്വേഷൻ നമുക്ക് തന്നു, വൈ ഇസ് ഈക്വൽ ടു 10 sin അല്ലേ 2x പ്ലസ് 2π t പ്ലസ് 5 എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ തന്നു. എന്നിട്ട് പലപ്പോഴും എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ അതിൽ ആംപ്ലിറ്റ്യൂഡ് ഏതാണ്, വേവ് ലെങ്ത് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, അതുപോലെ വെലോസിറ്റി ഓഫ് വേവ് എത്രയാണ്, ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട്. സ്വാഭാവികമായിട്ട് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കണ്ടറിയാം, സൈനിൻ്റെ മുമ്പ് വരുന്ന എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് എഴുതാം. ഈ ടൈമിന് കൂടെ വരുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. മനസ്സിലാക്കി വെക്കുക, ടി എന്ന് പറയുന്ന ടേമിൻ്റെ കൂടെ എന്ത് വാല്യൂ തന്നാലും അതൊക്കെ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. എക്സിൻ്റെ കൂടെ എന്ത് വാല്യൂ തന്നാലും എന്താണ്? ആ വേവ് നമ്പറാണ് അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ദെൻ ലാസ്റ്റ് ടേം സ്വാഭാവികമായിട്ടും പൈ എന്നോ പൈ ബൈ ടു എന്നൊക്കെ തരുമ്പോൾ അതെന്താണ്? ഇനീഷ്യൽ ഫേസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇക്വേഷൻ കണ്ടാൽ തന്നെ അതിൽ നിന്ന് എടുത്ത് എഴുതാൻ സാധിക്കും. എന്നാൽ നോക്കൂ, നമ്മളോട് വെലോസിറ്റി ഓഫ് വേവ് ചോദിച്ചാൽ എങ്ങനെ കാണാം? വെലോസിറ്റി ഓഫ് വേവ് ചോദിച്ചാൽ നമുക്ക് ടൈമിൻ്റെ കൂടുള്ള ഫംഗ്ഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? എക്സിൻ്റെ കൂടുള്ള ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒമേഗ ബൈ കെ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? വെലോസിറ്റി ഓഫ് വേവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. എന്താണ് ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 2π/T ആണ്. ദെൻ കെ എന്താണ്? നമ്മളിപ്പം പറഞ്ഞു 2π/λ ആണ്. 2π ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായി മാറി? ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, ലാംഡ മുകളിൽ വരില്ലേ, λ/T. ദാറ്റ് ഈസ് ഈക്വൽ ടു λ × നമുക്കറിയാം 1/T എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ് ന്യൂ അല്ലേ. ഫ്രീക്വൻസിൻ്റെ വേവ് ലെങ്ത് എന്താണ്? വെലോസിറ്റി ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് വേവിൽ v ഈക്വൽ ടു ന്യൂ λ എന്നല്ലേ.
അപ്പൊ നമുക്ക് ഒമേഗ ബൈ കെ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്താണ്? ന്യൂ ലാംഡയാണ്. ന്യൂ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് വേവ് ആണ്. അതുകൊണ്ട് ഈ ആൻസർ പഠിച്ചു വെക്കാം, വെലോസിറ്റി ഓഫ് വേവ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഒമേഗ ബൈ കെ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും ന്യൂ ലാംഡേ തന്നെയാണ്, ദാറ്റ്സ് വെലോസിറ്റി ഓഫ് വേവ് ആണ്. ഒരു ഇക്വേഷൻ തന്നിട്ട് ആംപ്ലിറ്റ്യൂഡ് ചോദിക്കാം, ദെൻ വെലോസിറ്റി കാണാൻ ചോദിക്കാം, ആംഗുലാർ ഫ്രീക്വൻസി, ദെൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണല്ലോ. ദെൻ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. എന്താണ് വെലോസിറ്റി ഓഫ് വേവ്? ഒരു വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒരു സ്ട്രെച്ചഡ് സ്ട്രിംഗ്, ഒരു വലിച്ചു വെച്ച കമ്പിയിൽ നമ്മൾ ഓസിലേറ്റ് ചെയ്യിച്ചാൽ അതിലൂടെ ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ. ആ വേവിൻ്റെ വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? വി ഈക്വൽ ടു റൂട്ട് ടി ബൈ എം. എന്താ ടി? ടി എന്ന് പറഞ്ഞാൽ ആ കമ്പി എത്ര ഫോഴ്സിനാണ് വലിച്ചു വെച്ചിട്ടുള്ളത്, നമ്മൾ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് എന്നാ പറയല്ലേ. ടി ഇസ് ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ്. ദെൻ വാട്ട് ഇസ് എം? എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മൾ മാസിനെ യൂസ് ചെയ്യാറ്, പക്ഷേ ഇത് മാസ് ഡെൻസിറ്റി ആണ് അല്ലേ. എന്താ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ വയറിൽ എത്ര, ആ ഒരു മീറ്റർ സ്ട്രിങ്ങിൽ എത്ര മാസ് ഉണ്ട്. ഓക്കെ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ആകെ സ്ട്രിങ്ങിൻ്റെ മാസിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് സ്മോൾ എം. അപ്പോൾ സ്മോൾ എം എന്താണ്? മാസ് ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണെന്ന് പറയാം. അപ്പോൾ സ്ട്രിങ്ങിലൂടെ ഉണ്ടാകുന്ന വേവിൻ്റെ ഇക്വേഷൻ, വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? റൂട്ട് ടി ബൈ എം. കാണാതെ പഠിച്ചോളാം. ദെൻ ദെൻ സൗണ്ട് ത്രൂ മീഡിയം. ഒരു മീഡിയത്തിലൂടെ സൗണ്ട് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? അതിൻ്റെ ജനറൽ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ എന്തായിരുന്നു? റൂട്ട് ഇ ബൈ റോ ആണ് കോമൺ ഇക്വേഷൻ. വെലോസിറ്റി ഓഫ് സൗണ്ടിനെ മീഡിയം ചോദിച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് എഴുതാവുന്ന ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു റൂട്ട് ഇ ബൈ റോ. ഈ എന്താ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. ഏത് മീഡിയത്തിലൂടെ പോകുന്നത് അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും അതുപോലെ അതിൻ്റെ ഡെൻസിറ്റിയും ആണ്. ഇനി മൂന്ന് മീഡിയങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു, സോളിഡ് ആണ് മീഡിയം എങ്കിൽ എന്തെടുക്കണം? വി ഈക്വൽ ടു റൂട്ട് വൈ ബൈ റോ. കാരണം ഇ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പറഞ്ഞു. ദെൻ അത് സോളിഡ് ആണെങ്കിൽ ആ സോളിഡിൻ്റെ എന്തെടുക്കണം? യങ്സ് മോഡുലസ് ആണ് എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ദെൻ ലിക്വിഡ് ആണെങ്കിലോ ബൾക്ക് മോഡുലസ്. അപ്പോൾ ലിക്വിഡിലെ വെലോസിറ്റി ഓഫ് വേവിൻ്റെ ഇക്വേഷൻ, സൗണ്ടിൻ്റെ വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ. ബി ഇസ് ദ ബൾക്ക് മോഡുലസ് ആൻഡ് റോ ഇസ് ദ ഡെൻസിറ്റി. ഇൻ ഗ്യാസ് വി ഈക്വൽ ടു എന്താണ്? റൂട്ട് പി ബൈ റോ. നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ ആണ്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിയുടെ പകരം നമുക്കവിടെ പ്രഷർ എടുക്കാം, ഗ്യാസ് ആണ് മീഡിയം എങ്കിൽ. അപ്പോൾ കോമൺ ഇക്വേഷൻ റൂട്ട് ഇ ബൈ റോ, സോളിഡ് ആണെങ്കിൽ റൂട്ട് വൈ ബൈ റോ, ദെൻ ലിക്വിഡ് ആണെങ്കിൽ റൂട്ട് ബി ബൈ റോ, ഗ്യാസ് ആണെങ്കിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി എത്രയാണ്? റൂട്ട് പി ബൈ റോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇക്വേഷൻസ് മനസ്സിലാക്കി വെക്കുക. ആ ഇക്വേഷൻ നമ്മൾ എന്ത് വിളിച്ചിരുന്നു ലാസ്റ്റ് എഴുതിയ ഗ്യാസിലെ ഇക്വേഷൻ എന്ത് വിളിച്ചിരുന്നു? ന്യൂട്ടൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഒരു സൗണ്ടിന് ഗ്യാസിലൂടെ പോകുന്ന വെലോസിറ്റി കാണുന്ന ഇക്വേഷനെ നമ്മൾ ന്യൂട്ടൺസ് ഇക്വേഷൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറയാറുണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്നാൽ ലാപ്ലേസ് അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തു അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ന്യൂട്ടൺസ് ലാപ്ലേസ് ഇക്വേഷൻ അല്ലെങ്കിൽ ലാപ്ലേസ് ഇക്വേഷൻ എന്നൊക്കെ പറയാറുണ്ട്. എന്തായിരുന്നു? റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു പി ബൈ റോ. പുതിയൊരു ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തായിരുന്നു ഗാമ? ഓക്കെ, ഗാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി പി ബൈ സി വി ആണല്ലേ, ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു സ്പെസിഫിക് ഹീറ്റ് ആറ്റ് കോൺസ്റ്റന്റ് വോളിയം. നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തൊരു വാല്യൂ ആണ്. കൈനറ്റിക് തിയറിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്കറിയാം ഇവിടെ പീക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്കറിയാം പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്, ദെൻ അല്ലെങ്കിൽ മ്യൂ ആർ ടി ആണല്ലേ. വൺ മോൾ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ പിയുടെ വാല്യൂ എന്താ? ആർ ടി ബൈ വി ആണല്ലേ. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പീക്ക് പകരം ആർ ടി വന്നു, താഴെ എന്ത് വന്നു? വി വന്നു. താഴെ വി വന്നു കഴിഞ്ഞാൽ റോ ഇൻറ്റു വി ആണല്ലേ. വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്താണ്? മാസ് ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ എന്തായി മാറുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ നമുക്ക് മറ്റു രീതിയിലും കൂടി എഴുതാൻ സാധിക്കും. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു ദെൻ ആർ ടി ബൈ എം. എന്തിനാണ് അങ്ങനെ എഴുതിയത്? ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് വേവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ അവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ ആർ എം എസ് വെലോസിറ്റി ഒക്കെ പറഞ്ഞ പോലെ ഇവിടെ സൗണ്ടിൻ്റെ വെലോസിറ്റിയും ആ മീഡിയത്തിന് ടെമ്പറേച്ചറുമായിട്ട് പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതി നോക്കാം. ദെൻ അപ്പോൾ അടുത്ത് പഠിക്കുന്നത് അത് തന്നെയാണ്. എന്താണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വെലോസിറ്റി ഓഫ് വേവ്? വെലോസിറ്റി ഓഫ് വേവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ അതിൽ പ്രഷർ വരുന്നുണ്ട്, പക്ഷേ പ്രഷർ വെലോസിറ്റി ഓഫ് വേവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? നോക്കിവിടെ പി ബൈ റോ വരുന്നുണ്ട് അല്ലേ. പി ബൈ റോ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് പഠിച്ചത്. എങ്ങനെയാണ്? ഒരു മീഡിയത്തിൽ പ്രഷർ കൂടിയാൽ അവിടെ ഡെൻസിറ്റിയും കൂടുമെന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ പ്രഷർ ഉണ്ടാക്കുന്ന ആ വ്യതിയാനം വെലോസിറ്റിയെ അഫക്റ്റ് ചെയ്യില്ല. കാരണം പ്രഷർ കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി കൂടിയാൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രഷർ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, വെലോസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം, പക്ഷേ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പഠിച്ചു. വേണമെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം, പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെലോസിറ്റി ഓഫ് വേവ് ബിക്കോസ് പ്രഷർ ബൈ ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഞാനിവിടെ നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എഴുതിയത്. ഒന്ന് ടെമ്പറേച്ചറാണ്. ഒന്ന് ഒന്നാമതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്? ടെമ്പറേച്ചർ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് വേവ് ആൾസോ ഇൻക്രീസസ് അല്ലേ. ഇതുപ്രകാരം നമുക്കറിയാം ഗാമ ആർ എം കോൺസ്റ്റൻസ് ആണ്, ബാക്കി നമുക്ക് എന്ത് എഴുതാം? വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. അങ്ങനെയാണെങ്കിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വി ക്യാൻ സേ ദാറ്റ് വെലോസിറ്റി ഓഫ് വേവ് ആൾസോ ഇൻക്രീസസ്. ദെൻ അടുത്തൊന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹ്യൂമിഡിറ്റിയാണ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവാം. ചിലപ്പോൾ ഡ്രൈ ആയിരിക്കാം അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ എന്താവാം ഹ്യൂമിഡ് ആവാം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തായിരുന്നു നോക്കൂ, ഡ്രൈ എയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹ്യൂമിഡ് എയറിനേക്കാൾ കൂടുതലാണ്. അപ്പം എയറിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കുന്ന എപ്പോഴാണ്? ഡ്രൈ ആയിരിക്കുന്നതാണ്. ഹ്യൂമിഡിറ്റി വരുമ്പോൾ അവിടെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുക. നോക്കൂ, ഇവിടെ നമ്മൾ പഠിച്ച പ്രകാരം നോക്കൂ, ഡെൻസിറ്റി താഴെയാണ് അല്ലേ. ഡെൻസിറ്റി താഴെ ആയതുകൊണ്ട് തന്നെ വെലോസിറ്റിയും ഡെൻസിറ്റി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നോക്കൂ, ഡ്രൈ എയറിൽ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ എന്ത് കുറവായിരിക്കും? വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ വെലോസിറ്റി എവിടെ കൂടുതലുണ്ടാവുക? ഹ്യൂമിഡ് ആയ സ്ഥലത്താണ് വെലോസിറ്റി കൂടുതലുണ്ടാവുക. ക്ലിയർ? ആ രീതിയിൽ പഠിച്ചു വെക്കുക. ഇക്വേഷൻ പ്രകാരം വി പ്രൊപ്പോർഷണൽ ടു 1/ അല്ലേ, റൂട്ട് ഓഫ് 1/ റോ ആണ്, അല്ലെങ്കിൽ 1/ റൂട്ട് റോ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഡ്രൈ എയറിന് ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അവിടെ എന്ത് കുറവായിരിക്കും? വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ വെലോസിറ്റി കൂടിയപ്പോഴാണ് ഹ്യൂമിഡിറ്റി കൂടുന്തോറും അറ്റ്മോസ്ഫിയറിലൂടെയുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി കൂടും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ന് ലാസ്റ്റ് വൺ വിൻഡ് ആണ്. നമുക്കറിയാം എങ്ങോട്ടാണോ കാറ്റടിക്കുന്നത് ആ ഭാഗത്തേക്ക് വെലോസിറ്റി കൂടുതലായിരിക്കും. ആ സൗണ്ട് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ സൗണ്ടിൻ്റെ സ്പീഡ് കൂടും. ദെൻ സൗണ്ട് പോകുന്നതിന് ഓപ്പോസിറ്റാണ് വിൻഡെങ്കിൽ അവിടെ സൗണ്ടിൻ്റെ സ്പീഡ് കുറയും. ക്ലിയർ? അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ത്ര മീഡിയം ഇതൊക്കെയാണ്. ഒന്ന് ടെമ്പറേച്ചർ, രണ്ടാമത്തെ ഒന്ന് ഹ്യൂമിഡിറ്റി, മൂന്നാമത്തെ എന്താണ് വിൻഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി റിലേറ്റഡ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഫോക്കസ് ഏരിയയിലേക്ക് വന്നു. ട്രാവലിംഗ് വേവ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അവിടെ വരുന്ന ചില കാൽക്കുലേഷൻസ് നമ്മൾ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചത് വെലോസിറ്റി ഓഫ് വേവ് ആണ്, കോമൺ ഇക്വേഷൻസ്, അതുപോലെ ചില സ്പെഷ്യൽ ഇക്വേഷൻസും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 15-ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത്. നന്നായിട്ട് പഠിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ ഡെറിവേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അവസാനത്തെ രണ്ട് ചാപ്റ്ററുകൾ ആകെ വരുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എക്സാം പ്രതീക്ഷിക്കണം, നിർബന്ധമായിട്ടും അത് പഠിക്കണം. ബാക്കിയുള്ളതൊക്കെ ഷോർട്ട് ആൻസേഴ്സും പ്രോബ്ലംസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എക്സാം അടുത്ത് വരികയാണ്. നന്നായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പഠിക്കുക, ഒരു സമയവും കളയാതെ പ്രത്യേകം പ്രത്യേകം ടൈം ടേബിളൊക്കെ വെച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഡെറിവേഷൻസ് എഴുതി പഠിച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തു നോക്കി ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴിയാവുന്നത്ര രീതിയിൽ നോക്കി നല്ല കോൺഫിഡൻസ് ആയിട്ട് മോഡൽ എക്സാമൊക്കെ എഴുതി എക്സാമുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് പബ്ലിക് എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. നല്ല കോൺഫിഡൻസോടുകൂടി എഴുതുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.